ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അമാനി റാഷിദ്. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിലെ ഫോക്കസ് പോയിൻ്റ് 2020-21 വർഷത്തേക്കുള്ള പബ്ലിക് എക്സാമിൻ്റെ ഫോക്കസ് പോയിൻ്റ് HSS ലൈവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്, ഈ വീഡിയോയിൽ പറയുന്നത്. നെക്സ്റ്റ് ഓരോരോ വീഡിയോസ് ആക്കിയിട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഫോക്കസ് പോയിൻ്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈ കിങ്ഡംസ് ആർക്സ് വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷനിലുള്ളത്, അത് ടേബിൾ 2.1, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ 2.1 ആണ്. പിന്നെ രണ്ടാമത്തേത് കിങ്ഡം ഫംഗി, ഫംഗീനെ കുറിച്ചിട്ട് അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. പിന്നെ വൈറസ് എന്താണെന്നുള്ളതും, അത് മൂന്നാണ് ഈ ടോപ്പിക്ക് നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഈ ചാപ്റ്ററിന് ഫസ്റ്റ് വരുന്ന ഫോക്കസ് പോയിന്റിൽ ഫസ്റ്റുള്ളതാണ് ഈ ടേബിൾ 2.1 ടേബിൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈ കിങ്ഡംസ്. അതിൽ ഒന്നാമത്തത് ആദ്യം നമുക്ക് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട് ഒരു സൈഡിൽ, പിന്നെ ഓരോരോ കിങ്ഡംസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് അതിൽ കാണുന്നത്. അതായത് ആദ്യത്തെ സെൽ ടൈപ്പ്, ആ സെൽ ടൈപ്പിൽ മൊനീറൈൻ്റെ പ്രോകാരിയോട്ടിക് ആണ്, ബാക്കിയുള്ളതെല്ലാം യൂകാരിയോട്ടിക് ആണ്. ദെൻ സെൽ വോള് മൊനീറയിൽ നോൺ സെല്ലുലോസിക് ആണ്, പോളിസാക്കറൈഡും അമിനോ ആസിഡും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രോട്ടിസ്റ്റയിൽ സെൽ വോൾ പ്രസൻ്റ് ആണ്, പക്ഷെ ചിലതിലെ സെൽ വോൾ ഉള്ളൂ. ഫംഗസിൽ സെൽ വോൾ പ്രസൻ്റ് ആണ്, സെല്ലുലോസ് ഇല്ലാത്ത സെൽ വോളാണ്. ദെൻ പ്ലാന്റയിൽ സെല്ലുലോസ് പ്രസൻ്റ് ആണ്, സെൽ വോൾ പ്രസൻ്റ് ആണ്, സെല്ലുലോസ് ഉള്ള സെൽ വോളാണുള്ളത്. ആനിമലിയയിൽ സെൽ വോൾ ആബ്സെൻ്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ കേസ് മൊനീറയിൽ ആബ്സെൻ്റ് ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, ബാക്കിയുള്ളതിലെല്ലാത്തിലും ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. അടുത്തത് ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. മൊനീറയിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, പ്രോട്ടിസ്റ്റയിലും സെല്ലുലാർ ആണ്, ഫംഗസിൽ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂസ് ആണ്. ദെൻ പ്ലാന്റയിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ലെവലാണ്. ആനിമേലിയയിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ, ഈ മൂന്ന് ടൈപ്പും ഉണ്ട്. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും ഉണ്ട് നമ്മളെ മുനീറയിൽ. അല്ല, ഓട്ടോട്രോഫിക്കിൽ വരുന്ന കീമോസിന്തറ്റിക്കും ഫോട്ടോസിന്തറ്റിക്കും ആണ്, ഹെറ്ററോട്രോഫിക്കിൽ വരുന്ന സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക്, ഈ രണ്ട് ടൈപ്പാണ്. ദെൻ പ്രോട്ടിസ്റ്റയിൽ ഓട്ടോട്രോഫിക്ക് ആണ്, ഓട്ടോട്രോഫിക്കും ഉണ്ട് ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. ദെൻ ഓട്ടോട്രോഫിക്കിൽ വരുന്ന ഫോട്ടോസിന്തസിസ് ആണ്. ദെൻ ഫംഗസിൽ ഹെറ്ററോട്രോഫിക് ആണ്, അവ സാപ്രോഫൈറ്റിക്കോ അല്ലെങ്കിൽ പാരസൈറ്റിക്കോ ആണ്. പ്ലാന്റയിൽ ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, ഫുൾ പ്ലാന്റ്സും ഓട്ടോട്രോപ്സ് ആണ്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ദെൻ ആനിമലിയ ഫുള്ളി ഹെറ്ററോട്രോഫിക് ആണ്, ഹോളോസോയിക്കോ അല്ലെങ്കിൽ സാപ്രോഫൈറ്റോ ആണ്. അപ്പോൾ അടുത്ത പോയിൻ്റാണ് നമ്മൾ ഈ ചാപ്റ്ററിന് അടുത്ത ഫോക്കസ് പോയിൻറ്റിൽ വരുന്ന പോയിൻ്റാണ് കിങ്ഡം ഫംഗൈൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അവ എന്തൊക്കെയെന്ന് വെച്ചാൽ, മൾട്ടി സെല്ലുലാർ ആണ്, കിങ്ഡം ഫംഗൈ ആർ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. മൈക്കോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ബ്രാഞ്ച് ഓഫ് സയൻസ്, ഈ ഫംഗസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് മൈക്കോളജി എന്ന് പറയുന്നത്. മെജോറിറ്റി ഓഫ് ദെം ഹാർ ഹെറ്ററോട്രോപ്സ്, ഈ ഫംഗസിൽ മെജോറിറ്റി ഹെറ്ററോട്രോപ്സ് ആണ്. അതിൽ ഹെറ്ററോട്രോപ്സിൽ ഏതൊക്കെ വരും, പാത്തോജൻസ് വരും, സാപ്രോഫൈറ്റ്സ് വരും, സിംബയോൺസും വരും. സിംബയോൺസിന് എക്സാമ്പിളാണ്, സിംബയോൺസ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. അവയ്ക്ക് എക്സാമ്പിളാണ് മൈക്കോറൈസയും ലൈക്കൺസും. ഈ മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട് സിസ്റ്റം ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. അതിന് എക്സാമ്പിളാണ് പൈൻ ട്രീസ്. ഇതിൽ ഫംഗസ് പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, അതേപോലെ സോയിലിന് മിനറൽസും വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യാം, ഫോസ്ഫറസൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്ലാന്റ്സ് ഈ ഫംഗസിന് ഫുഡും കൊടുക്കും. ലൈക്കൺസ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് ആൽഗേ. ഫംഗസ് എന്താണ്, വാട്ടർ അബ്സോർബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക, വാട്ടറും മിനറൽസും. ആൽഗേ ഫുഡും ഷെൽട്ടറും കൊടുക്കും. ആൽഗേ പ്രൊഡ്യൂസ് ഫുഡ് ഫോർ ഫംഗസ്. ദെൻ അടുത്തത് ലൈക്കണിൽ ഈ ഫംഗൽ പാർട്ട്ണറിനെ പറയുന്നതാണ് മൈക്കോബയോണ്ട്. ആൽഗയിൽ ആൽഗൽ പാർട്ട്ണറിനെ പറയുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. അതേപോലെ ലൈക്കണ് എയർ പൊല്യൂഷൻ ഏരിയാസിൽ ലൈക്കണ് ജീവിക്കാൻ പറ്റൂല.
പിന്നെ ദ ബോഡി ഓഫ് ഫംഗസീസ്. ആ ഈ ഫംഗസിൻ്റെ ബോഡിയിൽ ലോങ് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, അതാണ് ഹൈഫേ. ഈ ഫംഗൽ ബോഡീനെ മൊത്തത്തിൽ പറയുന്നതാണ് മൈസീലിയം. ഫംഗൽ ബോഡി ഈസ് നോൺ ആസ് മൈസീലിയം. ദൻ ഫംഗൽ ബോഡി ആർ ഡിവൈഡഡ് ഇൻ ടു ഡിവിഷൻസ്. ഈ ഫംഗൽ ബോഡീനെ ഓരോരോ ഡിവിഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ചിലതിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവിഷനെ പറയുന്ന പേരാണ് സെപ്റ്റം. ഈ സെപ്റ്റംസ് പറയുമ്പോൾ ക്രോസ് വാൾസ് ആണ്. ക്രോസ് വാൾസിനെയാണ് സെപ്റ്റംസ് എന്ന് പറയുക. ക്രോസ് ആയിട്ടുള്ള ഇങ്ങനെ വാളുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലത്തെ. അപ്പോൾ ഈ സെപ്റ്റം ഉള്ള ഫംഗസിനെ സെപ്റ്റേറ്റ് എന്ന് പറയും. സെപ്റ്റം ഫംഗസ് വിത്തൗട്ട് സെപ്റ്റം എന്നുള്ളതിനെ അസെപ്റ്റേറ്റ് ഫംഗസ് എന്നും പറയും. അതേപോലെ ഫംഗൽ വാൾ ഉണ്ടാക്കിയത് കൈറ്റിൻ എന്നുള്ള എലമെൻ്റ് കൊണ്ടാണ്. ദെൻ അടുത്തത് ഫംഗസിൻ്റെ റീപ്രൊഡക്ഷനിലേക്കാണ് പോകുന്നത്. റീപ്രൊഡക്ഷൻ ഫംഗസിൽ എസെക്ഷ്വലും ഉണ്ട്, സെക്ഷ്വലും ഉണ്ട്. എസെക്ഷ്വൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ ഫ്രാഗ്മെൻറ്റേഷനും ബഡിങ്ങും സ്പോർ ഫോർമേഷനുമാണ് വരുന്നത്. അതിൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എ സ്മോൾ ഫ്രാഗ്മെൻറ്റ് കട്ട് ഫ്രം ദ പാരൻറ്റ് ഹൈഫേ ഇറ്റ് ഡെവലപ്പ് ന്യൂ ഫംഗസ് ഈസ് കാൾഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ദെൻ ബഡിങ്ങിന് എക്സാമ്പിളാണ് ഈസ്റ്റ്. ഈസ്റ്റ് ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആണ്, അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതായത് എല്ലാ ഫംഗസുകളും മൾട്ടിസെല്ലുലറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ആണ് ഈസ്റ്റ്. ഇറ്റ് ഈസ് അതിൽ ബഡിങ് ആണ് നടക്കുന്നത്. ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഫംഗസ്. ദെൻ സ്പോർ ഫോർമേഷനിൽ സൂസ്പോറും ഉണ്ട്, കൊനീഡി ഉണ്ട്, അപ്ലാനോസ്പോറും ഉണ്ട്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് സ്പോർസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അതിൽ സൂസ്പോർ എന്ന് പറഞ്ഞാൽ മോട്ടയിലാണ്, ഫ്ലജെല്ല ഉണ്ട്. ഫ്ലജെല്ല ഉള്ളതൊക്കെ മോട്ടയിലായിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് വിടുന്നതാണ്. ചിലത് വിട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക. ഇതിപ്പോൾ ഞാൻ എക്സാം ഫോക്കസ് മാത്രം പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തത് കൊനീഡിയ. കൊനീഡിയ വരുമ്പോൾ നോൺ മോട്ടയിലാണ്. അതിനൊരു അത് കൊനീഡിയ ഉള്ളതിനൊരു എക്സാമ്പിളാണ് പെൻസിലിയം. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ പെൻസിലിയം. ദെൻ അടുത്തതാണ് എപ്ലാനോസ്പോർ. എപ്ലാനോസ്പോർ ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫംഗസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു സ്ലോ പ്രോസസ്സാണ്, കുറേ ടൈം എടുക്കും. അതിൽ മൂന്ന് സൈക്കിൾസാണ് വരുന്നത്, സെക്ഷൽ സൈക്കിൾസ്. ആ മൂന്നെണ്ണം, ഒന്ന് പ്ലാസ്മോഗമി, രണ്ട് കാരിയോഗമി, മൂന്ന് മിയോസിസ്. ഇങ്ങനെ മൂന്ന് സൈക്കിൾസ് ആയിട്ടാണ് നടക്കുന്നത്. പ്ലാസ്മോഗമി എന്ന് പറയുമ്പോൾ ഈ സൈറ്റോപ്ലാസംസ്, ഈ ഫംഗസിൻ്റെ സൈറ്റോപ്ലാസം, അതിൻ്റെ പ്രോട്ടോപ്ലാസം എന്നാണ് പറയുക, ഈ പ്രോട്ടോപ്ലാസംസ് ഫ്യൂസ് ചെയ്യുന്നത് പ്രോസസ്സാണ്. കാരിയോഗമി എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നതാണ്, ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്. മിയോസിസ് എന്ന് പറയുമ്പം മിയോസിസിലൂടെ ഇവിടെ ഉണ്ടാകുന്നത്. മിയോസിസ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സൈക്കിളാണ്. ആ സൈക്കിളൊക്കെ നമുക്ക് നമ്മൾ ഇൻഷാല്ലാ പഠിക്കും, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും. ദെൻ നമുക്ക് പ്ലാസ്മോഗമീനെ കുറിച്ചിട്ട് ഒന്നും പറയാം. ഈ പ്ലാസ്മോഗമിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് ടു ഡിഫറെൻറ്റ് ഹൈഫൽ ഫിലമെൻറ്റ്. ഈ ഫംഗസിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്, കാരണം മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷനാണ് നടക്കുന്നത്. ഈ പ്ലാസ്മോഗമിൻ്റെയും കാരിയോഗമിൻ്റെയും ഇടയിൽ ഒരു കോമൺ സൈറ്റോപ്ലാസത്തിലായിരിക്കും ഈ എന്തുണ്ടാവുക, ന്യൂക്ലിയസ് ഉണ്ടാകുക. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു ഫേസിനെയാണ് എന്ത് ഡൈകാരിയോ ഫേസ് എന്ന് പറയുക. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇൻ ബിറ്റ്വീൻ പ്ലാസ്മോഗമി ആൻഡ് കാരിയോഗമി, ന്യൂക്ലിയസ് പ്രസൻറ്റ് ഇൻ കോമൺ സൈറ്റോപ്ലാസം ഈസ് കോൾഡ് ഡൈകാരിയോ ഫേസ്. ദെൻ അടുത്ത് മിയോസിസ്. അപ്പോൾ മിയോസിസ് ഞാൻ പറഞ്ഞു, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്, കുറേ സ്റ്റെപ്സൊക്കെ വരുന്ന ഒരു ചാപ്റ്ററിനുണ്ട് നമുക്ക് പഠിക്കാൻ. മിയോസിസും മൈറ്റോസിസും പഠിക്കാൻ സെൽ സൈക്കിൾ എന്നുള്ള ചാപ്റ്ററിലുണ്ട് മൊത്തത്തിൽ. അപ്പോൾ മിയോസിസിലൂടെ നമുക്കറിയാം എൻ ടു എൻ എൻ ആയി മാറുകയാണ്. അതായത് 24 ക്രോമസോം നമ്പറാണ് ഇവിടെ എന്താ പറയുക, റിഡക്ഷൻ ഡിവിഷനാണ് ഹാഫായിട്ട് ചുരുങ്ങുക ചെയ്യുന്നത്. അപ്പോൾ റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് ഇതിനെ പറയുക. ഇവിടെ ഒരു പാരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് നാല് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുകയാണ്. ഈ എല്ലാ ക്യാരക്ടേഴ്സും ഈ പാരൻസിൻ്റെയും ഈ ഡോട്ടറിൻ്റെയും സെയിം ആയിരിക്കും, പക്ഷേ ക്രോമസോം നമ്പറിൽ മാത്രമേ മാറ്റേണ്ടുള്ളൂ, ഹാഫായിട്ട് ചുരുങ്ങുക ചെയ്യാം. അപ്പോൾ ടു എൻ ഉള്ളത് എൻ ആയിട്ട് മാറും. ദെൻ കിങ്ഡം ഫംഗസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എക്സാം ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല, അവർ പറയുന്നില്ല. ഇനി എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം പേരുകൾ. അത്
ഫൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ്, ബിസിഡിയോമൈസെറ്റ്സ് ആൻഡ് ഡ്യൂട്ടറോമൈസെറ്റ്സ് ആണ്. ആ ക്ലാസിഫിക്കേഷൻ്റെ ക്രിട്ടേറിയ എന്തെന്നൊക്കെ വെച്ചാലും എന്തൊക്കെ നോക്കിയതെന്ന് വെച്ചാലും മോർഫോളജി ഓഫ് മൈസീലിയം, ടൈപ്പ് ഓഫ് സ്പോർസും സെക്ഷൽ റീപ്രൊഡക്ഷനും നോക്കിയിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫോക്കസ് പോയിന്റിലേക്ക് പോവാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് വൈറസസ്. വൈറസസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ എസ് സെല്ലുലാർ, അതായത് സെല്ലു ഇല്ല, നോൺ സെല്ലുലാർ ആണ്. ജനറ്റിക് മെറ്റീരിയലും പ്രോട്ടീൻ കോട്ടും മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ എസ് സെല്ലുലാർ ഓർഗാനിസംസ് ആണ്, സബ് മൈക്രോസ്കോപ്പിക് ആണ്. ഈ ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാവരും പഠിച്ചേക്കുക. വൈറസിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇത് എഴുതി വെച്ചാൽ മതി. എസ് സെല്ലുലാർ ഓർഗാനിസം സബ് മൈക്രോസ്കോപ്പിക്, സം ടൈം ദേ ആർ ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ചിലപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന പോലെ തോന്നും, ചിലപ്പോൾ ജീവിച്ചിരിക്കാതെ ജീവനില്ലാത്ത പോലെ തോന്നും നമുക്ക്. ഔട്ട്സൈഡ് ഓഫ് എൻ ഓർഗാനിസം ദേ ആർ ഇനാക്റ്റീവ്. ഒരു ഓർഗാനിസത്തിന് പുറമേ, അതായത് വായുവിൽ അത് ഇനാക്റ്റീവ് ആണ്. ഒരു ഹോസ്റ്റിൽ എത്തിയാലാണ് അത് ആക്റ്റീവ് ആകുള്ളൂ. വെൻ ഇറ്റ് എൻ്റേഴ്സ് ഇൻ ടു ദ ബോഡി ഓഫ് ദ ഹോസ്റ്റ് ഇറ്റ് വിൽ ആക്ട് ചെയ്യും. ദെൻ ഇവയെ ബയോളജിക്കൽ പസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ വൈറസിൻ്റെ പിക്ചർ എല്ലാവരും നോക്കിയിട്ട് പോവുക, കാരണം ഡയഗ്രാം തന്നിട്ട് റെപ്രസെൻ്റ് ചെയ്യാനുണ്ടാകും. അപ്പോൾ ഈ പാർട്സ്, ഹെഡ്, കോളാർ ഷീത്ത്, ടെയിൽ ഫൈബേഴ്സ്, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ഈ പിക്ചർ. ദെൻ അടുത്ത് പറയുന്നത് നമ്മുടെ വൈറസ് ബയോളജിക്കൽ പസിലാണ് നമ്മൾ പറഞ്ഞു. അടുത്തത് പസിൽ എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദെം ആർ പാരസൈറ്റ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അധിക വൈറസുകളും പാരസൈറ്റ് ആണ്, ഡിസീസിന് കോസ് ആവുന്നുണ്ട്. ദെൻ അടുത്തത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ പീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് വിത്ത് എ പ്രോട്ടീൻ. ഒരു സ്മോൾ പീസ് ജനറ്റിക് മെറ്റീരിയലിൽ ഒരു പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. ദെൻ പ്രോട്ടീൻ കോട്ട് ഓഫ് വൈറസ് ഈസ് നോൺ ആസ് ക്യാപ്സിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടിൻ്റെ പേരാണ് ക്യാപ്സിഡ്. ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയത് ക്യാപ്സോമിയസ് കൊണ്ടാണ്. അതുകൊണ്ട് ക്യാപ്സിഡ് മെയ്ഡ് ബൈ സ്മോൾ യൂണിറ്റ്സ് ആർ കോൾഡ് ക്യാപ്സോമിയസ്, ക്യാപ്സോമേഴ്സ്. ദെൻ വൈറസ് അറ്റാക്ക് ബാക്ടീരിയ ഈസ് നോൺ ആസ് ബാക്ടീരിയോഫേജ്. പിന്നെ ഓരോരോ സയൻറ്റിസ്റ്റുകൾ എങ്ങനെയാണ് വൈറസിനെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. പാസ്ചർ എന്താ പറഞ്ഞ് നോക്കാം. പാസ്ചർ എക്സ്പ്ലെയിൻഡ് വൈറസസ് ലൈക്ക് വെനം പോയിസണസ് ഫ്ലൂയിഡ്. പാസ്ചർ പറഞ്ഞത് വൈറസിനെ ഒരു വെനം പോയിസണസ് ഫ്ലൂയിഡാണ്, വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ് എന്ന് പറഞ്ഞത് പാസ്ചർ പറഞ്ഞത്. ഈ വെനോവിസ്കി പറഞ്ഞത് വൈറസ് ഇസ് എ കോസറ്റീവ് ഓർഗാനിസം ഫോർ മൊസൈക്ക് ഡിസീസ് എന്നാണ്. ദെൻ ബെയ്ജറിനൊക്കെ പറഞ്ഞത് ഇറ്റ് ഈസ് എ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ്. ദെൻ സ്റ്റെയിനിൽ പറഞ്ഞത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്രിസ്റ്റലൈൻഡ് പ്രോട്ടീൻ പ്ലസ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് പോയിൻറ്റ്സ് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്ററത്ത് കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ വിടുന്ന വീഡിയോസും ഇതുവരെ ഞാൻ വിട്ടിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു.